നഗരസഭാ വൈസ് ചെയർമാനായി വി പി ഫിറോസ് ചുമതലയേറ്റു. രണ്ടാം തവണയാണ് അദ്ദേഹം വൈസ് ചെയർമാനാകുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചത്. യു ഡി എഫിനായി വി പി ഫിറോസും എൽ ഡി എഫിനായി പി വിശ്വനാഥനും മത്സരിച്ചു. 50 കൌൺസിലർമാരുള്ള നഗരസഭയിൽ ഫിറോസിന് 31 വോട്ടും എൽ ഡി എഫിന് 15 വോട്ടും ലഭിച്ചു. യു ഡി എഫിന് 28 സീറ്റാണുള്ളത്. ഇതിനു പുറമെ 3 വോട്ട് അധികം നേടാനും ഫിറോസിന് സാധിച്ചു. സ്വതന്ത്ര കൌൺസിലർ എം പി സിദ്ദീഖ്, ഇടത് സ്വതന്ത്ര സെമീന ടീച്ചറും ഇതിനു പുറമെ ഇടത് കൌൺസിലർ യു മൂസാൻകുട്ടിയും ഫിറോസിന് നൽകിയത് എൽ ഡി എഫിന് തിരിച്ചടിയായി. 20 സീറ്റുകളുള്ള എൽ ഡി എഫിന് 15 വോട്ട് മാത്രമാണ് നേടാനായത്. വ്യക്തിപരമായ കാരണങ്ങളാൽ രണ്ട് കൌൺസിലർമാർ വോട്ടെടുപ്പിനെത്തിയില്ല. വോട്ട് ചെയ്ത 32 വാർഡ് കൌൺസിലറുടെ വോട്ട് ഒപ്പുരേഖപ്പെടുത്താത്തതിനാൽ അസാധുവായി. എസ് ഡി പി ഐ കൌൺസിലർ മുജീബ് റഹ്മാൻ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. തുടർന്ന് ചെയർപേഴ്സൺ വി എം സുബൈദ വി പി ഫിറോസിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും മയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാർത്ഥിയായി വിശ്വസ്തയോട് എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും വിനിയോഗിച്ചുകൊണ്ട് വൈസ് ചെയർപേഴ്സൺ ആയിരുന്ന അഡ്വക്കേറ്റ് ബീന ജോസഫ് രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ്. യു ഡി എഫ് ധാരണാപ്രകാരം 1.5 വർഷത്തിനു ശേഷം അവർ പദവി ഒഴിയുകയായിരുന്നു. വി പി ഫിറോസ് വൈസ് ചെയർമാനായതോടെ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ പദവിയിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ തനി ആവർത്തനമായി. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.